നമസ്കാരം. പ്രതാപ് ഫുഡ് ടിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു മുട്ട പൊരിച്ചതാണ്. അതായത് ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് ഉച്ചയ്ക്ക് ചോറിന് തന്നു പറഞ്ഞ ഒരു മുട്ട പൊരിച്ചതാണിത്. അപ്പോൾ ഞാനത് ഓർത്തപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റിലും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 പച്ചമുളക്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇവിടെ ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അരഞ്ഞു പോകരുത്, നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കാനും പാടില്ല. നമ്മൾ വെള്ളവും ചേർക്കാതെ ചുമ്മാ ചതച്ചാൽ മതി. അപ്പം ഇനി ഇതിവിടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എണ്ണം 3-4 ഒക്കെ വേണിയാക്കാം. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പതപ്പിച്ചെടുക്കാം. ബീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ 4 ഉപയോഗിച്ചാലും മതി. അപ്പോൾ അതേ നമ്മുടെ മുട്ട ഒരു ഇതോ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കൈപ്പിടി ചെറുള്ളി, അതായത് ഒരു 8-10 ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ ചതച്ച് വച്ചായിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുട്ടയ്ക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഈ സമയത്ത് നമ്മൾ നോക്കണം. കാരണം നമ്മൾ മുട്ട ഇത് തേങ്ങ ചതച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് ചതച്ചത്, അത് ചിലപ്പം കുറഞ്ഞു പോവാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നിങ്ങളിത് ഒരു കാരണവശാലും വേറെ ഓയിലൊന്നും ഉണ്ടാക്കരുത്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അത് ഇതുപോലെ ഈ പാനിലെ എല്ലാ ഭാഗത്തും പൊള്ളാൻ ഭാഗത്തിന് ചിറ്റിച്ച് കൊടുക്കുക. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചോറ് കൊണ്ടാൻ വേണ്ടി അമ്മ അങ്ങനെയാണ് ഈ മുട്ട പൊരിച്ചു തരിക. എന്താ രുചിയെന്ന് അറിയാം? ഇതാ വെന്തു തുടങ്ങുമ്പോഴുള്ള ഈ ഒരു മണം വരും. ആ എന്താ മണം? അത് വെളിച്ചെണ്ണയിൽ വറുത്താൽ മാത്രമേ അങ്ങനെ ഒരു മണം വരുള്ളൂ. എപ്പോഴും നമ്മൾ ചെറുള്ളിയാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ സവാളയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതായാലും മതി, പക്ഷേ ചെറുള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. എന്താ അതിൻ്റെ ഒരു മണമെന്നറിയോ? അടിപൊളി തേങ്ങ ചേർത്ത് പൊരിച്ച മുട്ട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം കുരുമുളക് പൊടി വേണമെങ്കിൽ വിതറി കൊടുക്കാം. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഓപ്ഷനിലാണ്. പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, സൂപ്പർ. നമ്മൾ ഈ മുട്ടയൊക്കെ പൊരിച്ചപ്പോൾ തിന്നുമ്പോണ്ടല്ലോ, പണ്ട് സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടി ആ ചോറും പൊതി അഴിക്കുമ്പോഴുള്ളൊരു മണവും ആ ടേസ്റ്റൊക്കെ ഇപ്പോൾ വായിൽ ഓടി മനസ്സിലൊക്കെ ഓടി വരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഓഫീസിൽ പോണവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ മുട്ട പൊരിച്ച് കൊടുത്തു വിട്ടാൽ അവർക്കൊരു കറിയായി, നമുക്ക് പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ എൻ്റെ ഈ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വിഭവമായി പിന്നീട് വരാം. നന്ദി.